धे कृष्ण राधे कृष्ण 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 राधे 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 श्याम राधे श्याम 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 राधे राधे श्री गणपतये नमः श्री गुरुभ्यो नमः श्री श्रीदक्षिणामूर्तये नमः

ശ്രീകോംബാരപ്പണം ശ്രീപരത്തെ ശരണം ബോളവൃന്വനവിഹാരലാൽ കി ജയ ബോലരാധാരാണി കീ ജയ 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 ശ്രീരാധേ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ശ്രീഗർഗ സംത മാധുര്യ ഖണ്ഡ അഥ സപ്തമോധ്യീനാരദ അഥ ദൂതസ്സിന്ധുദേശാന്മാധുരാഗത ചരന് വൃന്ദവൃതീരേ കൃഷ്ണം ദഹ कृष्कृष्णं प्रणम्य रहसि कृताञ्जलिपुटः शनै प्रक्षिणीकृत्य दूतो उवाच स्वयं परं ब्रह्म परहर परेश परैरदृश्य परिपूर्णदेवः യ പുണ്യസൈ സതം ഹി ദൂരെ തസ്മൈ നമ സജ്ജന ഗോചരാ ശ്രുതി സാധുധർമ്മരക്ഷാർത്ഥമദ്യോ കൂലേ ജാതോസി കംസാദി വധായ ക്ഷാ പ്രകട ജീവനമൂലൂപം തന്നേ നേത്രപിഥി പ്രജാതം വർണ്ണത്തെ ഭാഗ്യമതീയം ഗുപു വ്രജ ഗോപമിഷേണി

तथा विवक्ष्ये नृपवाक्यमुक्तम् परं रहस्यम् रहसि स्वधर्मम् या सिन्धुदेशेषु पुरी प्रसिद्धा श्रीचम्बगा नाम शुभा यथ विमलो यथेन्द्रस्त्वत्पादपद्मे कृताचित्तवृत्ति सदाकृतं यज्ञशतम त्वदर्थं दानं तपो ब्राह्मणसेवनं च तीर्थं जपं येन सुसाधनेन तस्मै परं दर्शनम देहि തത് അമ വിശാല പൂർണ്ണം പത്തി മൃഗയന് ആരാധ സദ ത്ഥം നിയമവ്രത പാദ സേവാ വിമലീകൃത ്രജേവണീന്ദശു സിന്ധൂദീകുരു വിമൃശ്യകർത്ത ശ്രീനാരദ ഉ ദൂതം തസന്നോ ഭഗവാൻ ഹരിഹരി ക്ഷണമാത്രേണ ഗൂതസ്ഥേ വേദനി സമാകുലേ സ ദൂതൃഷ്ണ ആകാശദ് സഹസാവ ീവത്സംഗം ഘനശ്യാമം സുന്ദരം വനമാലിമ പീതാംബരം പദ്ദേഹ തന്നെ സഹസോഥ പ്രേമ വിഹലഹല പരണോപാൻ ത

പ്രശ്യുന്ദരീർ മാധവ ഉച്ച വിമല കൃഷ്ണോ മേഘ ഗംഭീരയാ ഗിരാ ശ്രീഭഗവാഹമേ വരം ബ്രൂഹി യ

വിമലോ രാജ സർവം കോശധനം മഹത് ദ്വിപവാജീരഥൈ ചക്ര ആത്മനിവേദനം സഭാര്യോ വിധി സർവാ വിമലോ ഭക്തവത്സല തദാ ജയ ജനമണ്ഡലേ ോ തദൈവ കൃഷ്ണസാരൂപ്യം പുഷ്പുഷ്പവർ ദൂപ്യം പ്രാപോരത്തെ ശതസൂര്യവ്യശോ മണ്ഡലം ദിശാം വൈനദേഹ്യീഗരുജമജം സഭ്യ പശ്യതാ നൃണാമം വൈകുണ്ഠം വിമലോയൗ ദുതി നൃപതേ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയമയം തത്സുദാ സുന്ദരി

രാജരാസേ രഞ്ജയം രഞ്ജയമന പ്രഭു രാസേ രാസേപുത് പുത്രീണമാനന്ദജലബിന്ദുഭേ തീർത്ഥമുത്തമം ദൃ പീരി തൂജി മേരുസമം പാപം ഗോലോകം യതി മാനവ്യവാസി കഥുയാ നരഹര സവ്രജേധാമ പരമം ഗോലോകം യോഗി ദുർഭം ശ്രീഗർഗസം മാധുര്യ ഖണ്ഡേ ശ്രീനാരദ ബഹുളാശ്വസംവാധ്യപുരവാസിന്യുപാഖ്യം നമ സപ്തമോധ്യ ഗോവിന്ദനാമ സംഗീര്യതം ഗോവിന്ദ ഗോവിന്ദ राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम 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 राधे राधे वृंदावन विहार लाल की जय बोल राधा रानी की जय ജൈ ജയ ശ്രീരാധേശ്യം ദീസുഗോവിന്ദുദേവൽപത്തെ യദൂത്തമ ജഗന്നാ മാം പുരുഷോത്ത നമോ വൃന്ദവനാഭ്യം ഗോലോകമൗലി പൂർണബ്രഹ്മാതപത്രയ നമോ ഗോവർദ്ധനയ ജയ് ബോലോ ശ്രീരാധാ കൃഷ്ണ ഗുളമൂർത്തിക്ക് ജയ ബോലോ ഗോവർദ്ധനഗിരി മഹാരാജ് കീ ജയ് 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 ശ്രീരാധേഷ്യാം ശ്രീമൽ ഗർഗ സംഹിതയിൽ ഗിരിരാജ ഖണ്ഡത്തിൽ പറഞ്ഞ ഏഴാം അധ്യായമാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത് ഗിരിരാജനായ ഗോവർദ്ധനത്തിൽ ഏതേത് തീർത്ഥങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് ബഹുളാശ്വരാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നാരദ ദേവ ഋഷി ഗോവർദ്ധനത്തിലെ തീർത്ഥങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് കേൾപ്പിച്ചത് ആ അധ്യായത്തിൽ ഗോവർദ്ധനത്തിൻ്റെ മഹിമകൾ ആർക്കും വർണ്ണിച്ച് തീർക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസികംഗ ഗോവിന്ദഗുണ്ട് രാധാകുണ്ട് ശ്യാംകുണ്ട് പിന്നെ മൗലീചിഹ്നം ഉഷ്ണീഷതീർത്ഥം ലൗകിക തീർത്ഥം ഇങ്ങനെ അനവധി തീർത്ഥങ്ങളെയൊക്കെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത് കേശു കേഷു തീം കിം കിം തീർത്ഥം സമാശ്രിതം ത്വം ത്വരവിത്തമ ബഹുലാശരാജാവ് നാരദരോട് ചോദിക്കുകയാണ് അല്ലയോ മഹാത്മാവേ ഈ ഗിരിരാജൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് തീർത്ഥങ്ങളായി സ്ഥിതി ചെയ്യണത് എന്ന് ഈയുള്ളവൻ ഉള്ളവനത് പറഞ്ഞു തരണേ എന്നാവശ്യപ്പെട്ടപ്പോൾ ശ്രീനാർദ മഹർഷി പറഞ്ഞു ഗോവർദ്ധനത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭാഗം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം ഈ ഗോവർദ്ധനത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭാഗം ഏതാണ് എന്ന് മുമ്പ് നമ്മൾ കണ്ടതാണ് മുഖാരവിന്ദം ആണ് ഏറ്റവും പ്രശസ്തമായിരിക്കുന്നത് നമ്മൾ ഗോവർദ്ധന പൂജ അഭിഷേകം മുതലായിട്ടുള്ളത് നടക്കുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് ജതിപുര എന്ന സ്ഥലത്തിനെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചിരുന്നു അതാണ് ഈ ഗോവർദ്ധനത്തിൻ്റെ മുഖാരവിന്ദമായി അറിയപ്പെടുന്നത് ഇവിടെ പറയുന്നു ശൃംഗാരമണ്ഡലത്തിൻ്റെ അധോഭാഗത്താണ് ഈ ഗോവർദ്ധനത്തിൻ്റെ മുഖം പിന്നീട് ഈ ഗോവർദ്ധനത്തെ ഒരു ശരീരം എന്ന രീതിയിൽ നമുക്ക് ഗർഗ സംഹിത വർണ്ണിച്ചു തരുകയാണ് ഒരു ശരീരത്തിൽ ഒരു ശരീരം എന്ന് പറഞ്ഞാൽ അനവധി അവയവങ്ങൾ കൂടി ചേർന്നതാണ് ഒരു ശരീരം അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗോവർദ്ധനത്തിൻ്റെ ഇന്ന ഭാഗത്തിന് പ്രാധാന്യം കൂടും എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയാൻ സാധിക്കില്ല കാരണം ഒരു ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഒരുപോലെ തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കാറുള്ളത് എന്നാലും നമുക്ക് ഒന്നുകൂടിയും അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നു എന്ന് മാത്രം അപ്പോൾ ആ ശൃങ്കാരമണ്ഡലത്തിൻ്റെ അടിഭാഗത്തായിട്ട് കാണുന്നതാണ് മുഖാരവിന്ദം മാനസി ഗംഗയെ പറഞ്ഞിരുന്നു ആ മാനസി ഗംഗയാണ് ഗോവർദ്ധനത്തിൻ്റെ രണ്ട് കണ്ണുകൾ പിന്നെ ഭഗവാൻ ഗോപികമാരോടൊപ്പം രാസലീലയാടിയ ചന്ദ്രസരോവരത്തിനെ കുറിച്ച് പറയുന്നു പറഞ്ഞിരുന്നു മുൻപ് ആ ചന്ദ്രസരോവരമാണ് നാസിക പിന്നെ ശ്യാംകുണ്ട് ആണ് ഭഗവാന്റെ ചുണ്ടുകൾ രണ്ട് ചുണ്ടുകളാണല്ലോ അല്ലേ ഒന്ന് ഗോവിന്ദകുണ്ടം അത് താഴെയുള്ള ചുണ്ട് ഈ അതുപോലെ ശ്യാംകുണ്ട് എന്നുള്ളത് മേൽചുണ്ടുമാണ് രാധാകുണ്ടത ജിഹ്വാ കപോലോ ലളിതാ സരഹാ ഈ ഗോവർദ്ധനത്തിൻ്റെ ജിഹ്വയാണ് നാവാണ് ഏത് രാധാകുണ്ട് ലളിതാകുണ്ടിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ലളിതാക്കുണ്ട് കപോലങ്ങളായിട്ട് കൽപ്പിക്കപ്പെടുന്നു പിന്നെ ഗോപാലകുണ്ടം എന്നുള്ളത് ചെവിയാണ് കുസുമ സരോവരം അന്തഃക്കർണമാണ് നെറ്റിത്തടമായി നിൽക്കുന്നത് മൗലി ചിഹ്നമാണ് ശിരസായി നിൽക്കുന്നത് ചിത്രശിലയാണ് കഴുത്തായി നിൽക്കുന്നത് വാദിനീശിലയാണ് പിന്നെ കുട്ടികളോടുകൂടി പന്ത് ഒരു സ്ഥലം പറഞ്ഞിരുന്നല്ലോ കന്തുക തീർത്ഥം അത് പാർശ്വഭാഗങ്ങളാണ് തലപ്പാവൊക്കെ ഒളിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലം തീർത്ഥം അത് അരക്കെട്ടാണ് തീർത്ഥം പൃഷ്ഠഭാഗമാണ് ലൗകിക തീർത്ഥമാണ് ഉദരമായി നിൽക്കുന്നത് ഭഗവാൻ കൈപ്പതിപ്പിച്ച ഒരു സ്ഥലമുണ്ട് ഹസ്തചിഹ്നം അതാണ് ഗോവർദ്ധനത്തിൻ്റെ ബുദ്ധി ഐരാവതത്തിൻ്റെ പാദങ്ങളും സുരഭിയുടെ പാദങ്ങളുമാണ് രണ്ട് പക്ഷങ്ങളായി നിൽക്കുന്നത് വത്സകുണ്ടം അതിൻ്റെ ബലം ആണ് രുദ്രകുണ്ടമാണ് ക്രോധം കുബേരതീർത്ഥമാണ് ഗോവർദ്ധനത്തിൻ്റെ ഉത്സാഹം ബ്രഹ്മതീർത്ഥമാണ് ഈ ഗോവർദ്ധന സ്വരൂപിയുടെ പ്രസന്നത യമതീർത്ഥമാണ് അഹങ്കാരമായി നിൽക്കുന്നത് ഇങ്ങനെ ഗിരിരാജൻ്റെ എല്ലാ അംഗങ്ങളുടെയും മഹിമയെക്കുറിച്ച് ഒന്ന് വർണ്ണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് പാപനാശകമാണ് ഗിരിരാജ വിഭൂതികൾ കേൾക്കുന്ന നരോത്തമൻ പരമമായിട്ടുള്ള ഗോലോകധാമത്തെ പ്രാപിക്കും എന്ന് അതിനൊരു ഫലശ്രുതി പറഞ്ഞിട്ട് പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ വക്ഷപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ഈ ഗോവർദ്ധനം പുലത്തിൻ്റെ തേജസ്സുകൊണ്ടാണ് അവിടെ നിന്ന് ഇതാ ഇവിടെ എത്തിയത് ഗിരിരാജ ദർശനം നടത്തുന്നവർക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്നുകൂടി പറഞ്ഞാണ് ആ അധ്യായത്തെ സമർപ്പിക്കുന്നത് അടുത്തത് ഗിരിരാജ ഉൽപ്പത്തി വർണ്ണനം എന്ന പേരോട് കൂടിയിട്ടുള്ള ഒൻപതാമത്തെ അധ്യായമാണ് ഈ ഗോവർദ്ധനത്തിൻ്റെ പല രീതിയിലുള്ള മഹിമകൾ കേട്ട സമയത്ത് ഈ ബഹുലാശ്വരാജാവിന് അത്യത്ഭുതമായി എന്ന് മാത്രമല്ല അപ്പോൾ അവസാനം നാരദ മഹർഷി കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം വർണ്ണിച്ചതെന്താ സമുത്തിതോസൗ ഹരിവക്ഷസോ ഗിരി ഗോവർദ്ധനോ നാമഗിരി രാജരാട് ഭഗവാന്റെ വക്ഷസ്ഥലത്ത് നിന്ന് ശ്രീകൃഷ്ണനെ മാറിടത്തിൽ നിന്നാണ് ഈ ഗോവർദ്ധനം ഉണ്ടായത് എന്ന് കേട്ടപ്പോൾ അത് എങ്ങനെയാണ് എന്നും എന്താണ് എന്താണതിന് കാരണമെന്നും അറിയാൻ ഈ ബഹുലാശ്വരാജാവിന് ഒരു ആഗ്രഹം തോന്നി ഹരിമാനസനായിട്ടുള്ള അങ്ങ് അതെനിക്ക് പറഞ്ഞു തരണേ എന്ന് ബഹുളാശ്വൻ ആവശ്യപ്പെടുകയാണ് നോക്കുക ബഹുളാശ്വരാജാവിൻ്റെ ആവശ്യം കൊണ്ട് നമുക്ക് ഒന്നുകൂടിയും ഈ ഗോവർദ്ധനത്തിനെ അറിയാൻ ഒരു അവസരം കിട്ടി മഹർഷി ആ കഥ പറയുന്നതിന് മുൻപായിട്ട് ആ കഥയുടെ മഹിമയും ഈ സംഭവം നടക്കുന്ന ഗോലോകവും അതിൻ്റെ അധിപനായിട്ടുള്ള ശ്രീകൃഷ്ണനും ഇവരെയൊക്കെ നമുക്കൊന്ന് വർണ്ണിച്ചു തരികയാണ് ഈ കഥ കേട്ടാൽ എന്താണ് ഗുണം എന്നാണെങ്കിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളെയും നമുക്ക് ഈ കഥാശ്രവണം കണ്ടേ നേ നേടാനായിട്ട് സാധിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നാൽ ആരാണ് അനാദിരാത്മാ പുരുഷോ നിർഗുണ പ്രകൃതേ പരഹ പരിപൂർണതമസാക്ഷാൽ ശ്രീകൃഷ്ണോ ഭഗവാൻ പ്രഭു ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് പറയുന്നു ആരാണ് ഈ ശ്രീകൃഷ്ണൻ എന്നാണെങ്കിൽ അദ്ദേഹം അജൻ ആണ് അജൻ എന്നാൽ ജന്മം ഇല്ലാത്തവൻ ജന്മമെടുക്കാത്തവൻ ജനിക്കാത്തവൻ എന്നർത്ഥം എന്തുകൊണ്ട് അദ്ദേഹം ജനിച്ചില്ല എന്നാണെങ്കിൽ മുൻപ് അദ്ദേഹം മരിച്ചിട്ടില്ല എന്നാ എന്തുകൊണ്ട് മരിച്ചില്ല ജനിക്കാത്തത് കൊണ്ട് മരിച്ചില്ല അപ്പോ ഇവിടെ അനാദി എന്ന് പറഞ്ഞാൽ ആദ്യനായി നിൽക്കുന്നവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ആൾ ഈ പ്രപഞ്ചം ഈ ഈ അവസ്ഥയിൽ നിന്നും മാറിയാലും ഇല്ലാതെയായാലും നാശരഹിതനായി മാറ്റങ്ങൾക്കൊക്കെ അതീതനായി നിൽക്കുന്നവൻ എന്നാണ് അപ്പം അങ്ങനെയുള്ള പരമപുരുഷനും ഗുണാതീതനും പ്രകൃതിക്ക് അതീതനും പരിപൂർണതമനുമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭഗവാന്റെ തേജസ്സ അന്തർമുഖമാണ് സ്വയം ആണ് ഭഗവാൻ എന്നാലും സദാ രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ദേവന്മാരെ പോലും നിയന്ത്രിക്കുന്ന കാലത്തിന് പോലും ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കേണ്ടേ വഴിയുള്ളു ഭഗവാനെ ശ്രീകൃഷ്ണനെ ബാധിക്കാൻ പറ്റില്ല മായയ്ക്ക് ശ്രീകൃഷ്ണനെ ബാധിക്കാൻ പറ്റില്ല ത്രിഗുണങ്ങൾക്ക് ശ്രീകൃഷ്ണനെ ബാധിക്കാൻ സാധിക്കില്ല മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിനൊന്നും ശ്രീകൃഷ്ണനെ ബാധിക്കാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മളൊക്കെ ദേവന്മാരടക്കം ഈ പറഞ്ഞതുപോലെ മനസ്സ് ബുദ്ധി അഹങ്കാരം ത്രിഗുണങ്ങൾ മായ കാലം ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഗതി വിഗതികൾ നിർണയിക്കപ്പെടുന്നത് എന്നർത്ഥം ദേവന്മാരുടെ പോലും എന്നാൽ ഇതൊന്നും ശ്രീകൃഷ്ണനിൽ ഒരു കാരണവശാലും ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്നർത്ഥം അതുമാത്രല്ല സ്വന്തം ധാമമായിട്ടുള്ള ഗോലോകത്ത് ഉള്ള ഭഗവാന്റെ സ്വന്തം ധാമം തന്നെയാണ് ഈ പ്രകൃതിയും കാരണം അദ്ദേഹം സൃഷ്ടിച്ചതാണല്ലോ അപ്പോൾ ഈ സാകാരബ്രഹ്മമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് താൻ സൃഷ്ടിച്ച ഈ പ്രകൃതിയിൽ ലീലയാടുന്നു നമ്മളാരും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജനിച്ചവരല്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കുന്നവരല്ല ഇഷ്ടമുള്ള രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അല്ല എല്ലാം കർമ്മത്തിനനുസരിച്ചിട്ടാണ് എങ്കിൽ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ഇതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതും അതിൽ അദ്ദേഹം വന്ന് ഓരോരോ ലീലകളാടുന്നതും ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ വിശാല ശരീരമുള്ള ശ്വേതവർണത്തിലുള്ള ആദിശേഷൻ എന്ന ഒരു നാഗത്തെ സൃഷ്ടിച്ചു എന്നിട്ട് ആ ശേഷൻ്റെ മടിയിൽ ഭക്തന്മാർക്ക് വസിക്കാവുന്ന രീതിയിൽ ലോകവർദ്ധിതമായിട്ടുള്ള ഗോലോകത്തെ സൃഷ്ടിച്ചു ആലോ ഗോലോകത്തെ ഗോലോകത്തെത്തുന്നവർക്ക് പിന്നീട് പുനർജന്മം എന്നുള്ളത് ഉണ്ടാവില്ല പിന്നീട് അസംഖ്യം ബ്രഹ്മങ്ങളെ സൃഷ്ടിക്കുന്നു ആ ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയും ഗോലോകത്തിൻ്റെ അധിപതിയുമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭഗവാൻ്റെ പാദങ്ങളിൽ നിന്നും ഗംഗാനദി ഉത്ഭവിച്ചു പിന്നെ ശ്രീകൃഷ്ണൻ്റെ ചുമലിൻ്റെ ഇടത് ഭാഗത്തു നിന്നാണ് യമുനദി ഉത്ഭവിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കണങ്കാലിൽ നിന്നാണ് ഹേമരത്നങ്ങൾ എന്നറഞ്ഞ ദിവ്യമായിട്ടുള്ള രാസമണ്ഡലം ഉണ്ടായത് അതാണ് ഇന്നും വൃന്ദാവനത്തില് നിത്യരാസലീലാ ഭൂമിയായിട്ടുള്ള വൃന്ദാവനത്തിലെ നിധിവനത്തിൽ രാസമണ്ഡപ സ്ഥലമുണ്ട് അവിടെ പോയാൽ ആളുകൾ ഇന്നും എന്നും നൃത്തം ചെയ്യും ചെയ്യണം എന്നാണ് ഭഗവാന്റെ കണങ്കാലിൽ ഉള്ള ആഭരണത്തിൻ്റെ ആ ഒരു ശബ്ദം കൂടി നമുക്ക് അവിടെ നിന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും ശ്രീകൃഷ്ണൻ്റെ ഗംഗയിൽ നിന്നാണ് നികുഞ്ജങ്ങൾ ഉണ്ടായത് കാൽമുട്ടുകളിൽ നിന്ന് വൃന്ദാവനം ഉണ്ടായി തുടകളിൽ നിന്ന് ലീലാസരോവരം ഉണ്ടായി ശ്രീകൃഷ്ണൻ്റെ അരക്കെട്ടിൽ നിന്നാണ് ഭൂമി ഉണ്ടായത് ഉദരത്തിലെ രോമാവലികളാണ് ഈ മാധവി ലതകളുടെ സൃഷ്ടിക്ക് കാരണമായി നിൽക്കുന്നത് ഭഗവാന്റെ ചുമലിൽ നിന്ന് തന്നെയാണ് മധുരയും ദ്വാരകയും ഉണ്ടായത് കൈകളിൽ നിന്നും ഷിതാമാവ മുതലായിട്ടുള്ള എട്ട് കൂട്ടുകാർ ഉണ്ടായി മണിബന്ധത്തിൽ നിന്നാണ് നന്ദഗോപുരണ്ടായത് കയ്യൻ്റെ അറ്റത്ത് നിന്നാണ് ഉപനന്ദന്മാർ ആവിർഭവിച്ചത് ഭഗവാന്റെ ഭുജങ്ങളുടെ മൂലഭാഗത്തു നിന്നാണ് വൃഷഭാനുക്കൾ ഉണ്ടായത് രോമങ്ങളിൽ നിന്നും ഗോപഗണങ്ങൾ ഉണ്ടായി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മനസ്സിൽ നിന്നാണ് പശുക്കളും കാളകളും ഉണ്ടായത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ബുദ്ധിയിൽ നിന്നാണ് അവയ്ക്കുള്ള പുല്ല് മറ്റു മുതലായിട്ടുള്ള ഓരോ വസ്തുക്കളെ സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ഇടത് ഭാഗത്തുനിന്ന് തന്നെയാണ് സാക്ഷാൽ രാധാദേവിയുടെ ഉത്ഭവം ഉണ്ടായത് ലീല ഭൂ ശ്രീ വിരജ ഇതൊക്കെ ചേർന്നതിട്ടുള്ള ശക്തിയാണ് രാധ എന്ന ശക്തി ലീലാവധി പ്രിയ തസ്യ താം രാധാം വിധുഃ്പരെ തു ഭുജാഭ്യം വിശാലാലളിതാ സഖീ ഈ ശ്രീരാധാദേവിയുടെ ശരീരത്തിൽ നിന്നാണ് വിശാഖ ലളിത മുതലായിട്ടുള്ള ആളുകൾ മറ്റ് ഗോപികമാരൊക്കെ രാധാദേവിയുടെ രോമത്തിൽ നിന്നാണ് ഉണ്ടായത് ഇങ്ങനെയാണ് ഭഗവാൻ ഈ ശ്രീകൃഷ്ണൻ ഗോലോകത്തിൻ്റെ സൃഷ്ടി നടത്തിയത് എന്ന സാമാന്യന ഒന്ന് ഇവിടെ ഗർഗ സംഹിത നമുക്ക് വ്യക്തമാക്കി തരുകയാണ് അങ്ങനെ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ലോകത്തെ സൃഷ്ടിച്ച രാധയോടൊപ്പം അവിടെ ഇഷ്ടാനുസരണം ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് സുന്ദരമായിട്ടുള്ള ആ ഗോലോകത്തിലെ രാസമണ്ഡലത്തിലെ തത്രൈകദാസുന്ദരരാസമണ്ഡലെ സ്ഫുരൽ പുണന് നൂപുരശബ്ദസങ്കുലേ സ്വച്ഛത്രമുക്താ ഫലദാമജാവൃത സ്രവൽ ബിഹൽ ബിന്ദുവിരാജിതണേ ശ്രീമാലതീനാം സുവിതാനുതസ്രവൻ സന്മകരന്തെ മൃദംഗതാളധ്വനി വേണുനാദിദേഗണ്ഠ ഗീതാതിമനോഹരേ പരേ ശ്രീസുന്ദരി രാസരസേ മനോരമേ മധ്യസ്ഥിതം മനോജമോഹനം ജഗാദരാധാ പതിമൂർജയാ ഗിരാ കടാക്ഷം രസദാന കൗശലം മൃദംഗം ഉറക്കുഴല മുതലായിട്ടുള്ളവളുടെ മുതലായിട്ടുള്ളവകളുടെ മംഗള ധ്വനി ഉണ്ട് പുഷ്പങ്ങളുടെ സുഗന്ധമുണ്ട് മന്ദമാരുതനുണ്ട് ഇങ്ങനെ അതിസുന്ദരമായിട്ടുള്ള ആ രാസ മണ്ഡലത്തിലാ ഗോലോകത്തിലെ രാസമണ്ഡലത്തിൽ ശ്രീകൃഷ്ണൻ രാധാദേവിയെ ഇങ്ങനെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് ആ സമയത്ത് രാധ പറഞ്ഞു അതെ ഈ രാസലീലയിൽ എൻ്റെ പ്രേമം കൊണ്ട് അങ്ങ് സന്തുഷ്ടനാണോ അതെന്താ രാധേ ഇത്ര സംശയം അല്ല അങ്ങനെ അങ്ങ് സന്തുഷ്ടനാണെങ്കിൽ എനിക്കൊരു വരം അങ്ങ് തരണം ശരി എന്തു വരാ വേണ്ടത് ഇച്ഛാം വരയവാമോരു യാതേ മനസ്സി വർത്തത്തെ നെയം യദ് വസ്തുപ്രേം ദാസ്യാമിതൽ പ്രിയേ എന്താണ് നിൻ്റെ ആഗ്രഹം അത് നീ പറഞ്ഞോളൂ നിൻ്റെ പ്രേമം കാരണം ഞാൻ നിനക്ക് വശീകൃതനായി തീർന്നിരിക്കുകയാണ് അപ്പം നിൻ്റെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ആ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും രാധേ എന്താ വേണ്ടത് അപ്പോഴാണ് രാധ പറഞ്ഞുതേ വൃന്ദാവനത്തിൽ യമുനാതീരത്ത് ദിവ്യമായിട്ടുള്ള നികുഞ്ജത്തിൻ്റെ സമീപത്തായിട്ട് രസയോഗ്യമായിട്ടുള്ള ഏതെങ്കിലും ഏകാന്ത സ്ഥലം അങ്ങ് തരണം ഇതാണ് എൻ്റെ ആഗ്രഹം ഇന്ന് പറഞ്ഞ സമയത്ത് തൻ്റെ കേടികൾക്ക് മാത്രമായിട്ട് ഒരു പ്രദേശമുണ്ടാക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നിശ്ചയിച്ചു തദൈവ കൃഷ്ണഹൃദയാൽ ഗോപി വ്യൂഹസ്യ പശ്യതം സജലം തേജോനുരാഗസ് രാധയുടെ ആഗ്രഹം കേട്ട സമയത്ത് ഭഗവാൻ തൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കിയത്രേ ആ ഹൃദയത്തിലേക്ക് നോക്കിയ സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ഹൃദയത്തിൽ നിന്നും അനുരാഗ അങ്കുരം പോലെ ദിവ്യമായിട്ടുള്ള ഒരു പ്രകാശം അതിങ്ങനെ പുറത്തേക്ക് വരികയാണ് അത് രാസഭൂമിയിൽ നിന്നും അതിൻ്റെ പ്രകാശം ഉയരാൻ തുടങ്ങി നോക്കുമ്പോൾ പ്രകാശം മാത്രമല്ല ശ്രീകൃഷ്ണ ഹൃദയത്തിൽ നിന്നും രാസമണ്ഡലത്തിലേക്ക് പതിച്ച ആ ചൈതന്യം അതൊരു പർവ്വതാകാരമായി വളരാൻ തുടങ്ങി അനവധി അരുവികളുണ്ട് ഗുഹകളുണ്ട് കദമ്പം ബഹുളം അശോകം മുതലായിട്ടുള്ള അനവധി വൃക്ഷങ്ങൾ മന്ദാരം മുതലായിട്ടുള്ള അനവധി ചെടികൾ ഇങ്ങനെ അതിശ്രേഷ്ഠമായിട്ട് ഒരു പർവ്വതമായതിങ്ങനെ വളർന്നു വലുതാവാൻ തുടങ്ങിയത്രേ വരാഹാവതാരത്തിലെ ഭഗവാന്റെ ആ വളർച്ചയെ വർണ്ണിച്ചതുപോലെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക ക്ഷണമാത്രേണ വൈദേഹ ലക്ഷയോജന വിസ്തൃതം ശതകോടി യോജനാനാം ലംബിതം ശേഷവൽപുന ഊർധ്വം സമുന്നതം ജാതം പഞ്ചാശൽ കോടി യോജന കരീന്ദ്രവൽ സ്ഥിതം പഞ്ചാശൽ കോടി വിസ്തൃതം നിമിഷ നേരം കൊണ്ട് ആ പർവ്വതം എട്ട് ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ളതായിത്തീർന്നു പിന്നീട് എണ്ണൂറ് കോടി മൈൽ വിസ്താരമുള്ളതായിത്തീർന്നു ഇതിൻ്റെ ഉയരോ നാനൂറ് കോടി മൈൽ ആയിരുന്നു ഇത്ര ഗോവർദ്ധനത്തിൻ്റെ ഉയരം ഇതിങ്ങനെ ഉയർന്നു പോകുന്ന കണ്ട സമയത്ത് ഗോലോകവാസികൾക്ക് എന്തെന്നില്ലാത്ത പേടിയായി അവർ പരഭ്രമിച്ച ഓരോരോ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു ഗോലവാ ഗോലോകവാസികളുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ പതുക്കെ കൈകൊണ്ടൊരു അടിവെച്ച് കൊടുത്തു അത്രേ ചിലപ്പോ കുറുമ്പ് കാണിച്ചാൽ ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു അടി കൈ കൊടുക്കില്ലേ ഇതുപോലെ ഭഗവാൻ തമാശയായിട്ട് ചെറിയൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു കിം വർദ്ധത ഭോഹോ അല്ല എങ്കട ഈ വലുതായി വലുതായി പോണേ അതെ താനിങ്ങനെ വലുതായി വലുതായി പോയാൽ ബാക്കി ആർക്കും ജീവിക്കൊന്നും വേണ്ടേ ഏ അതുകൊണ്ട് അല്ലാണ്ട് വലുതാവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചെറിയൊരു അടി കൊടുത്തു അത്ര പിന്നെ ഗോവർദ്ധനം അവിടുന്ന് വലുതായില്ല എന്തായാലും ഈയൊരു പർവ്വതം കണ്ട സമയത്ത് രാധാദേവിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായി വേഗം രാധാദേവി കൃഷ്ണനോടൊപ്പം ആ ഗോവർദ്ധനത്തിൻ്റെ താഴ്വ താഴ്വരകളിലും ഗോവർദ്ധനത്തിൻ്റെ മുകളിലും അനവധി അനവധി ലീലകളാടി അങ്ങനെയാണ് സാക്ഷാൽ ഗോലോകത്തിൽ ഈയൊരു ഗോവർദ്ധന പർവ്വതം ആദ്യമായിട്ട് ഉണ്ടായത് ഇത് ഈ ഭൂമിയിലേക്ക് വന്നതും ശ്രീകൃഷ്ണൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് മാത്രമാണ് സർവതീർത്ഥമയമാണ് ഈ ഗോവർദ്ധനം ദേവന്മാർക്ക് പോലും അത്രയ്ക്കധികം പ്രിയമായിട്ടുള്ളതാണ് ഈ ഗോവർദ്ധന പർവ്വതം പുണ്യഭൂമിയായിട്ടുള്ള ഈ ഭാരതത്തിലേക്ക് ഈ ഗോവർദ്ധനം വരുന്നതിന് മുമ്പ് ഇത് ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ദ്വീപാണ് ഷാൽമല ദ്വീപ് എന്നാ പറയാം ആ ഷാൽമലി ദ്വീപിൻ്റെ മധ്യഭാഗത്ത് ദ്രോണാചലത്തിൻ്റെ പത്നിയുടെ ഗർഭത്തിൽ നിന്നാണ് ഈ ഗോവർദ്ധനം ഈ ഭൂമിയിൽ ഉത്ഭവിച്ചത് പുലസ്ത്യ മഹർഷിയാണ് ആ ഗോവർദ്ധനത്തെ ശാൽബലി ദ്വീപിൽ നിന്നും കൊണ്ടുവന്ന് ഈ പുണ്യഭൂമിയായിട്ടുള്ള വൃന്ദാവനത്തിലേക്ക് എത്തിച്ചത് എന്ന് മാത്രമല്ല അദ്ദേഹം അതിന് ചെറിയൊരു ശാപം കൊടുത്തു എന്ന കഥയും മുൻപ് നമ്മൾ അനുസ്മരിച്ചിരുന്നു ആ കഥ ഈ സമയത്തൊന്ന് ഓർക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അനുസ്മരിക്കാം പുലസ്ത്യ മഹർഷി അത് കാശിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് കൊണ്ടുവന്നത് പക്ഷേ വൃന്ദാവനത്തിലെത്തിയ സമയത്ത് ഈ ഗോവർദ്ധനത്തിന് ഗോലോകത്തിലെ സ്മരണയുണ്ടായി അപ്പം കാശിയിൽ നിന്ന് കാശിയിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കയറി പോകുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് തന്നെ ഈ ഗോവർദ്ധനം പറഞ്ഞിരുന്നു എന്നെ എവിടെയെങ്കിലും വച്ചാൽ ഞാൻ പിന്നെ അവിടെ നിന്ന് അനങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുലസ്ത്യ മഹർഷി ഈ ശാൽമലി ദ്വീപിൽ നിന്നും തൻ്റെ കയ്യിൽ ഗോവർദ്ധനത്തിനെ പിടിച്ച് കാശിയിലേക്ക് നടന്നതേ അപ്പോൾ എന്തായാലും വൃന്ദാവനത്തിലെത്തിയ സമയത്ത് പൂർവ്വജന്മ പൂർവ്വസ്മരണ ഉണ്ടായപ്പോൾ ഗോലോകത്തിൻ്റെ സ്മരണ ഉണ്ടായപ്പോൾ ഈ ഗോവർദ്ധനം തൻ്റെ ഭാരം കൂട്ടി അപ്പോൾ മഹർഷിക്ക് കൈ കഴയ്ക്കുന്നു എന്ന് തോന്നി അദ്ദേഹം ഗോവർദ്ധനത്തെ വൃന്ദാവനത്തിൽ അങ്ങോട്ട് വച്ച് നേരം വിശ്രമിച്ച് പിന്നീട് ഗോവർദ്ധനത്തെ കൊണ്ടുപോകാനായിട്ട് കയ്യിൽ കയറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഗോവർദ്ധനം പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കയറുന്നതിന് മുമ്പ് വാക്ക് തന്നി പറഞ്ഞിരുന്നു അങ്ങ് സമ്മതിച്ചിരുന്നു എവിടെയെങ്കിലും വെച്ചാൽ പിന്നെ ഇവിടെ നിന്ന് അനങ്ങില്ല എന്നൊക്കെ ഇനി ഞാനിവിടെ പോരില്ല ഇവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് പുലസ്ത മഹർഷി നീ എന്നെ പറ്റിച്ചില്ലേ അതുകൊണ്ട് നിന്നെയാണ് ശപിക്കുന്ന ദിവസവും എള്ളിന്മണിയോളം നീ കുറഞ്ഞു വരട്ടെ എന്നൊരു ശാപം കൊടുത്ത് അദ്ദേഹം കാശിയിലേക്ക് പോയി എന്നൊരു കഥ മുൻപ് ഗോലോകഖണ്ഡത്തെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതിനുശേഷം അനവധി ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട് അവർക്കും കൂടി ചെറുതായിട്ടൊന്ന് കേൾക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം ഈ പുലസ്ത്യ മഹർഷി എന്തിനു വേണ്ടിയിട്ടാണ് ശപിച്ചതെങ്കിൽ പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഈ ഗോ വൃന്ദാവനത്തിലേക്ക് ഇത് വന്നതെങ്കിൽ അതിനുള്ള കാരണവും നമ്മൾ പറഞ്ഞില്ലേ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് പോരാൻ തയ്യാറായപ്പോൾ വിരഹമോർത്ത് ദുഃഖിതയാകുന്ന രാധാദേവിയോട് തൻ്റെ കൂടെ പോന്നോളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞെങ്കിലും ഈ ഭൂമിയിലെ വൃന്ദാവനവും ഗോവർദ്ധനവും യമുനയും ഒന്നും ഒന്നുമില്ലായെങ്കിൽ എൻ്റെ മനസ്സിന് ഒരു സന്തോഷമുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ സാക്ഷാൽ ഗോലോകത്ത് നിന്നും വൈകുണ്ഠലോകത്തിൻ്റെ ഉപരിയായിട്ടുള്ള ആ ഗോലോകത്ത് നിന്നും എൺപത്തിനാല് ക്രോശം ഭൂമി ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കാരണം മധുരാമണ്ഡലത്തിനോട് അതിനെ യോജിപ്പിക്കാനായിട്ട് കാരണം അപ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഈ വൃന്ദാവനവും അതിലെ യമുനാനദിയും ഇവിടെ വന്നത് അതേപോലെ ഗോവർദ്ധനവും ആ ഗോവർദ്ധനം ആദ്യം ഷാൽമിലി ദ്വീപിലാണ് വന്നത് എന്ന് മാത്രം അപ്പം എന്തായാലും അവിടെ ആ ഗോവർദ്ധനത്തിൻ്റെ വലിപ്പം അതിങ്ങനെ കൂടി വന്നപ്പോൾ ഭഗവാൻ ഒന്ന് നിയന്ത്രിച്ചില്ലേ അതുപോലെ ഇവിടെയും ഒന്ന് നിയന്ത്രിക്കണമെന്ന് ഭഗവാൻ തോന്നി അത് ഈ പുലസ്യ മഹർഷിയെ കൊണ്ട് ശാപരൂപേണയാണ് ഭഗവാൻ ചെയ്യിച്ചത് എന്ന് മാത്രം യഥാപുര വർദ്ധിതുമുത്സകം തഥാവിധാനം ഭവിതാ ഭുവോ വചിന്യശാപം ക്ഷയാർത്ഥം അപ്പോ ആ പുലസ്ത്യ പുലസ്ത്യമഹർഷിയുടെ ആ ഒരു തേജസ് അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ചാൽമലി ദ്വീപിൽ നിന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റ് ഓരോരോ ദ്വീപിനെയും സമുദ്രത്തെ സമുദ്രങ്ങളെയും തരണം ചെയ്ത ഈ ഭാരതം വരെ ഇതിനെ ചുമന്നു കൊണ്ടുവന്ന ആളാണ് ഈ പുലസ്ത്യ മഹർഷി ശരീരം കണ്ടാൽ അത്ര വലിയ ശക്തനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവില്ല മഹർഷിമാരെ പക്ഷേ അവരുടെ ആ മനഃശക്തി കൊണ്ട് അവർക്ക് സാധിക്കാത്തതുമായിട്ട് സ്വത ഒന്നും ഇല്ല എന്നാണ് അപ്പം അവരെ അവരിലൂടെയൊക്കെ ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് മുൻപ് ഗോലോകഖണ്ഡത്തിൽ നമ്മൾ അനുസ്മരിച്ചിരുന്നു ഭഗവാൻ്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അംശാവതാരം അംശാംശാവതാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അംശാവതാരങ്ങളാണ് പിന്നെ അവിടെ ചില മഹർഷീശ്വരന്മാരുടെ പേര് പറഞ്ഞു അവരൊക്കെ അംശാംശാവതാരങ്ങളാണ് എന്നും സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഈ അംശാവതാരങ്ങളായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ നിയുക്തമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാനും ഈ ലോകത്തിൽ അതിനെയൊക്കെ വേണ്ടതുപോലെ പ്രചാരം കൊടുക്കാനും അങ്ങനെ ധർമ്മത്തെ നിലനിർത്താനും ഉത്തരവാദിത്തപ്പെട്ട മഹർഷീശ്വരന്മാരാണ് ഈ അംശാംശ അവതാരങ്ങളിൽപ്പെട്ട ആളുകൾ മരീചി മുതലായിട്ടുള്ള മഹർഷിമാർ എന്ന് പറഞ്ഞിരുന്നു അതിൽ ഒരാളാണ് ഈ പുലസ്ത്യൻ എന്ന ഈ മഹർഷിയും അതുകൊണ്ടാണ് ഭഗവാൻ ദാ ഈ പുലസ്ഥ മഹർഷിയെ കൊണ്ട് ഈ ഗോവർദ്ധനത്തിന് ഒരു ശാപത്തെ കൊടുത്തത് അത് ഇനി വളർന്ന് വലുതാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്ന് ഇവിടെ നമുക്ക് ഈ ഗോവർദ്ധനത്തിനിടയ്ക്ക് ഇങ്ങ് ശാപം കിട്ടാനൊരു കാരണോ എന്ന് അന്ന് കഥ കേട്ട് സംശയം തോന്നിയിരുന്നുവെങ്കിൽ ഇന്ന് അതിന് ഉത്തരമായിട്ട് ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഗോവർദ്ധനവും പുലസ്ത്യനും രണ്ടും ആരാ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അതുകൂടി രസകരമായിട്ട് ഗർഗസംഹിത നമുക്ക് ഇവിടെ പറഞ്ഞു തന്നു ശ്രീരാധേ ഇനി ഗോവർദ്ധന ത്തിൻ്റെ മഹിമയുണ്ട് ഗോവർദ്ധനത്തിൻ്റെ ഓരോ ശിലയ്ക്കും മഹിമയുണ്ട് ആ ഗോവർദ്ധനത്തിൻ്റെ മഹിമയെ പറയുന്ന കഥയാണ് ഈ ഗിരിരാജ ഖണ്ഡത്തിൽ നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുക ആ കഥയിലേക്ക് നമുക്ക് അടുത്ത ദിവസം പ്രവേശിക്കാം സ്വസ്ത്യസ്തു വിശ്വസ്യ രാധാകൃഷ്ണ യുഗളമൂർത്തിയുടെ വിഹാര രംഗമാണ് ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ബഹുമാനിക്കുന്ന ഈ ഗോവർദ്ധനം എന്നുള്ളത് ആ ഗോവർദ്ധന രൂപനായ ഗോവർദ്ധനധാരയായ രാധാകൃഷ്ണ സ്വരൂപിയെ നമസ്കരിച്ചു കൊണ്ട് എല്ലാം അവരുടെ പാതാരിന്നങ്ങളിൽ തന്നെ പ്രേമപൂർവ്വം ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കാം ബോലവൃന്ദാവന ബിഹാരി राधा रानी की जय 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 श्री राधे श्याम राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम 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 राधे राधे